നമസ്കാരം. എല്ലാ വാർത്തകളും കേരളിനെ പറ്റിയാണല്ലോ എന്ന ഒരു സംശയം ഏതെങ്കിലും ബഹുമാന്യരായ പ്രേക്ഷകർക്ക് തോന്നിയാൽ അവരുടെ സംശയത്തെ ദൂരീകരിക്കാൻ വേണ്ടി ആദ്യം പറഞ്ഞുകൊണ്ട് ഈ വാർത്തയിലേക്ക് കടക്കുകയാണ്. കേരളിൽ അത്രത്തോളം നമ്മുടെ പാരിസ്ഥിതിക സാമൂഹിക വ്യവസ്ഥിതിയെ തകിടം മറിക്കും, തകർത്ത് കളയുമെന്നതിനാലാണ് ഉത്തരവാദിത്ത ബോധമുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിലൂടെ ഇത്തരത്തിൽ കേരളിൽ എന്ന കടുംപെട്ട് പദ്ധതിക്കെതിരെ നിരന്തരമായി ഇത്തരം വാർത്തകൾ നമ്മൾ ചെയ്യുന്നത്. ഏകാധിപത്യ സ്വഭാവത്തോടുകൂടി നമ്മുടെ മുഖ്യമന്ത്രി ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് പിന്നിൽ കേരള ഘടകത്തിലെ പാർട്ടി മാത്രമാണ് ഉറച്ചു നിൽക്കുന്നത്. കാരണം CPIM എല്ലാമെല്ലാം പിണറായി വിജയനാണ്. അദ്ദേഹത്തെ എതിർത്ത് ആ പാർട്ടിയിൽ ഒരു മനുഷ്യനും ഇന്ന് നിലനിൽപ്പില്ല എന്നതാണ് സ്ഥിതി. അതുകൊണ്ടാണ് മനസ്സില്ല മനസ്സോടെയും മന്ത്രിമാരുൾപ്പെടെ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിപ്രായത്തെ വീണ്ടും വീണ്ടും ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. എന്നാൽ CPIM കേന്ദ്ര നേതൃത്വം ആ ലൈനിലല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ഈ സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ട് പോകരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് CPM കേന്ദ്ര നേതൃത്വം കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിണറായി വിജയൻ്റെ ദില്ലി യാത്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് കേരളിൻ്റെ അനുമതി വാങ്ങാനാണ്, അതിനുള്ള ശ്രമത്തിനാണ്. എന്നാൽ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും ഉൾപ്പെടുന്ന CPM കേന്ദ്ര നേതൃത്വം പിണറായിയോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ഒരു കാരണവശാലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകരുത് എന്ന്. ഈ അതിവേഗ സമ്മർദ്ദത്തിന് പ്രധാനമന്ത്രിയെ സമ്മർദ്ദം ചെലുത്തി പ്രധാനമന്ത്രിയിൽ സമ്മർദ്ദം ചെലുത്തി സ്വാഭാവികമായും ഈ പദ്ധതിക്ക് അനുമതി നേടിയെടുക്കാനാവും എന്ന പ്രതീക്ഷയിൽ ആണ് പിണറായി വിജയൻ ദില്ലിയിലെത്തിയിരിക്കുന്നത്. എന്നാൽ അത് യാതൊരു സാധ്യതയുമില്ലാത്ത കാര്യമാണ് എന്നതാണ് യാഥാർത്ഥ്യം. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ എതിർപ്പ് പരിഗണിച്ച് എത്രയും പെട്ടെന്ന് നരേന്ദ്രമോദിയിൽ നിന്നും തനിക്കൊരു ഈ പദ്ധതിക്ക് ഒരു പച്ചക്കൊടി കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ഇത്തരത്തിൽ തിടുക്കത്തിൽ പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ഒരു ദില്ലി യാത്ര നടത്തിയിരിക്കുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്ക് അനുമതി നൽകില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം BJP നേതാവ് കൂടിയായിട്ടുള്ള മെട്രോമാൻ ഈ ശ്രീധരൻ കേരളിന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശ്രീധരനെ പോലെയുള്ള ഒരു ജീനിയസായ മനുഷ്യൻ, എഞ്ചിനീയറിംഗ് വിദഗ്ധനാണ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പ്രധാനമന്ത്രി തേടും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ ശ്രീധരൻ്റെ കേരളിൽ വിരുദ്ധ നിലപാട് പ്രധാനമന്ത്രി അംഗീകരിക്കും എന്ന് തന്നെയാണ് ഏവരും കരുതുന്നത്. ആ പ്രതീക്ഷയിലാണ് കേരളിൽ വിരുദ്ധ സമരസമിതിയുമുള്ളത്. പാർട്ടി കോൺഗ്രസിന് മുമ്പ് കേരളിന് അനുമതി കിട്ടിയില്ലെങ്കിൽ CPM ദേശീയ നേതൃത്വം ഉറച്ച നിലപാടെടുക്കുമെന്ന് മറ്റാരെക്കാളും ഉപരിയായി പിണറായി വിജയൻ അറിയാം. കേന്ദ്ര അനുമതിയില്ലാതെ സർവേ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് യെച്ചൂരിയുടെ കടുത്ത ഒരു ലൈനായിട്ട്, ഒരു നിലപാടായിട്ടുള്ളത്. ഇക്കാര്യം യെച്ചൂരി പിണറായിയെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വ്യാഴാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സിൽവർ ലൈന് എതിരെ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട്. അത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുമുണ്ട്. അതുപോലെ കേന്ദ്രത്തിനും ഉള്ളത് പദ്ധതിക്ക് അനുകൂലമായ നിലപാടല്ല എന്നാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര റെയിൽവേ മന്ത്രി ലോക്സഭയിൽ നടത്തിയ പരാമർശങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് വിഷയത്തിൽ ഇടപെടാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. എന്തായാലും കേരള MD V. അജിത് കുമാറും ദില്ലിയിലുണ്ട്. രണ്ട് ദിവസമായി അദ്ദേഹം റെയിൽവേ ഉദ്യോഗസ്ഥരുമായി നിരന്തരം ചർച്ച നടത്തി വരികയാണ്. നിലവിൽ പദ്ധതിയുടെ അലൈൻമെൻറ്റ് ഉൾപ്പെടെയുള്ളവയിൽ തീരുമാനമാകാനുണ്ട്. സംസ്ഥാനത്ത് പദ്ധതിക്കെതിരെ പ്രതിഷേധം ശക്തമായി ഉയരുന്നത് കേന്ദ്ര സർക്കാർ വളരെ ഗൗരവത്തിലാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിക്കെതിരെ ഒരു പ്രതികൂല നിലപാട് കേന്ദ്രം സ്വീകരിച്ചാൽ അത് പദ്ധതിയെ തന്നെ ഇല്ലാതാക്കുമെന്ന് പിണറായി വിജയൻ ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തിടുക്കത്തിൽ ഇത്തരത്തിലൊരു ദില്ലി യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നരേന്ദ്രമോദിയെ പിണറായി വിജയൻ കണ്ട് കേരളത്തിൻ്റെ പൊതുസ്ഥിതിയും അതേപോലെ തന്നെയുള്ള മറ്റ് കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെപ്പറ്റിയും സഹായങ്ങളെപ്പറ്റിയും ഒക്കെ സംസാരിക്കാൻ
ആയിരിക്കാം പോകുന്നത് എന്ന് ആരും കരുതരുത്. അങ്ങനെ കരുതുന്നത് ഉറച്ച സി പി എമ്മുകാർ മാത്രമാണ്. പക്ഷേ കേരളത്തിന് അനുമതി ലഭിക്കാൻ വേണ്ടി പ്രധാനമന്ത്രിയുടെ കാൽ പിടിക്കാൻ മുഖ്യമന്ത്രി പോകുമ്പോൾ എന്തൊരു ഗതികേടാണ് എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. മാത്രമല്ല, തൻ്റെ പ്രജകളെ അടിച്ചമർത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു വികസന വിരുദ്ധ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും നരേന്ദ്രമോദിയുടെ അനുമതി ഈ പദ്ധതിക്ക് ഉണ്ടാവില്ല എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്നും ആ ഒരു പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് ഇത്തരത്തിൽ പ്രധാനമന്ത്രി പദ്ധതിക്ക് അനുകൂലമല്ല എന്നൊരു ഒരു വിവരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേരളത്തിലെ കേരള വിരുദ്ധ സമരസമിതിയും കുടിയിറക്കപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകളും പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്കായി കാതോർക്കുകയാണ്. എന്തായാലും അവരുടെ ഒരു ഏറ്റവും വലിയ പ്രതീക്ഷ ഈ കേരളയിൽ എന്ന മഹാവിപത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകില്ല എന്ന് തന്നെയാണ്.